തീ പറ്റാത്ത മൂന്ന് കൂട്ടം സാധനം ഞങ്ങൾ തീ പറ്റിക്കുന്നു. ഉപ്പ് ഗന്ധകം കരി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഗുരു ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ. ഈ മൂന്ന് അതീതമായ ശക്തികൾ ഒത്തുകൂടുമ്പോഴുണ്ടാകുന്നൊരു ഭയാനകമായ ഒരു സ്ഫോടനമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു അതിശയം തോന്നിക്കുന്ന രൂപമാണ്, തീ കത്താത്ത, തീയിലിട്ടാൽ കത്താത്ത മൂന്ന് കൂട്ടം സാധനം ഞങ്ങളത് വെടിമരുന്നാക്കി എടുക്കുന്നു. ഉപ്പ് ഗന്ധകം കരി കരിമരുന്ന്, ഉപ്പ് ഗന്ധകം കരി ബാണം, ഉപ്പ് ഗന്ധകം കരി പൂവ്, ഉപ്പ് ഗന്ധകം കരി കൊടച്ചക്കറം, ഉപ്പ് ഗന്ധകം കരി കുരവുപ്പൂവ്. ഇതെങ്ങനെ ഈ മൂന്ന് കൂട്ടം സാധനം കൊണ്ട് ഈ രൂപം ഈ സാധനങ്ങളൊക്കെ എങ്ങനെയായി? അതാണ് ശാസ്ത്രം. രാജ്യത്തെ നടുക്കി കൊല്ലത്ത് വെടിക്കെട്ട് ദുരന്തം. പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ മന്ദിർ മേ ആഗ് ലഗ്നെ സേ 84 ലോഗോ കി മൗത് ഹോ ഗയി ഹൈ ജബ്കി 200 സേ സ്യാദാ ലോഗ് ആഗ് മേ ഝുലസ് ഗയെ ഹൈ. തീപ്പൊരി വീണ അമിട്ടുമായി തൊഴിലാളി കമ്പപ്പുരയിലേക്ക് ഓടിക്കയറിയത് ദുരന്തം ഉണ്ടാക്കിയെന്നാണ് സംശയം. അപകടം ശരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത പണിയൊന്നും അറിയാത്ത ഒരാളിനെ കൊണ്ട് അവിടെ കൊണ്ടുവരികയും അവിടെ കൊണ്ടുവന്ന് മത്സര കമ്പങ്ങൾ കത്തിക്കാൻ അയാളെ കൊണ്ട് തയ്യാറെടുപ്പിക്കുകയും വേണ്ട സൗകര്യങ്ങൾ ഈ പിന്നെ ഈ കമ്മിറ്റിക്കാരെല്ലാം ചെയ്ത് അവിടെ തന്നെ കുറേ ഞാൻ അറിഞ്ഞത് എൻ്റെ അറിവ് വെച്ച് അവിടെ തന്നെയാണ് നിർമ്മാണങ്ങൾ ഈ ക്ഷേത്രത്തിൽ തന്നെ കൂടുതലും ചെയ്തതായിട്ടാണ് അറിവ്. ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് കുറേ നിർമ്മാണം ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് ഒന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞങ്ങളൊക്കെ ഈ നേരം വെളുത്ത് ഈ ജോലിയിലോട്ട് ഇറങ്ങി വന്നാൽ ഞങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഈ ഈ ഇതിൽ നിന്ന് ഒരു ഈച്ച പോലും നശിച്ചു പോരുത്, ഒരു പ്രാണന് പോലും പരിക്ക് വരരുതെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ 100 പേര് മരിച്ചു. ഞങ്ങൾക്ക് അത് താങ്ങാനാവാത്ത ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഭയങ്കരമായ ഒരു ഒരു ഇതായിരുന്നു, ടെൻഷനായിരുന്നു ആ സംഭവം. രാജ്യത്തെ നടുക്കിയ പുറ്റിങ്ങൽ ദുരന്തത്തിനു ശേഷം ജീവിതം വഴിമുട്ടിയ ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അന്നം തരുന്ന കരിമരുന്നിനെ ഒരിക്കലും വില്ലനായി കാണാൻ കഴിയാതെ ഇന്നും കയ്യിൽ കരിയും കളിമണ്ണും പേറുന്നവർ, 4 പിന്നിടുന്ന ദുരന്തത്തിൽ നിന്നും ഇനിയും കരകയറിയിട്ടില്ലാത്ത ഇവർ കോവിഡ് എന്ന പുതിയ പ്രതിസന്ധിയിലും അതിജീവനത്തിന്റെ സമരം തുടർന്നു. കോവിഡ് കാലത്ത്, അതായത് മാർച്ച് 24 ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പ് വിഷുവിന് വേണ്ടി, അതായത് വിഷു ഏപ്രിൽ മാസത്തിലെ വിഷുവിന് വേണ്ടി ജോലി ചെയ്ത എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗശൂന്യമായിപ്പോയി. കാര്യം വിഷുവിനും ഉണ്ടാക്കി വെച്ച പടക്കങ്ങളെല്ലാം തന്നെ അത് ഒരു നിശ്ചിത കാല ആയതിനു ശേഷം ഉപയോഗിക്കാൻ പറ്റാതായതുകൊണ്ട് നശിപ്പിച്ച് വെച്ച് കളയേണ്ട ഒരവസ്ഥ വന്ന്. അതൊക്കെ ഈ പടക്ക മേഖലയെ ഒരുപാട് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും, എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും, ലൈസൻസുകൾക്കും തൊഴിലാളികൾക്കൊക്കെ വളരെ നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു വർഷം ജോലി ചെയ്ത ജോലിക്കാർക്ക് ജോലി ചെയ്ത കണക്ക് പോലും നോക്കാൻ കഴിയാത്ത ഒരവസ്ഥ എല്ലാ ലൈസൻസുകൾക്കും ഉണ്ടായി. കുടുംബം പട്ടിണിയാകാതിരിക്കാൻ അപകടകാരിയായ ഒന്നിനെ സ്വന്തം ഹസ്തങ്ങളിൽ ഏറ്റെടുത്ത് പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ചുമലിൽ പേറുകയാണ് ഈ വ്യവസായികൾ. ആരോ എവിടെയോ ഇരുന്ന് പൊട്ടിച്ച് തീർത്ത് രസിക്കുന്ന ഒന്നിന്റെ ഊടും പാവും തുന്നിച്ചേർത്ത് സ്വന്തം കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ അന്യരുടെ സന്തോഷത്തിലേക്ക് തന്റെ പങ്ക് കൊടുക്കുന്നവർ. ഞങ്ങള് ഒരു 9-9.5 ഒക്കെ ആകുമ്പോൾ ഞങ്ങള് ഓട്ടോ കൊണ്ടുവന്നാണ് വിളിച്ചുകൊണ്ട് വരാറുള്ളത്.
അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന് വന്നുടനെ ഞങ്ങൾ ജോലിക്കിരിക്കും. 5 മണി 5:30 മണി അധികം അത്യാവശ്യ സമയത്തൊക്കെ 7 മണി 8 മണി വരെ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളാണ് കൂടുതലും പണിയെടുക്കാൻ വരുന്നത്, കാരണം അവർക്ക് ഒരു വർഷത്തിലൊരിക്കയാണ് ഈ കണക്ക് നോക്കി കൊടുക്കണ പൈസ. അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചം വരും, എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെയാണ് ഈ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് ഈ കൊറോണയും ഈ പുറ്റിങ്ങൽ ദുരന്തവും ഒക്കെ വന്നപ്പോൾ ആർക്കും ഒരു ആശ്രയം ഇല്ലാതെ വന്നു. പലരും കുറേയൊക്കെ ആൾക്കാർ വിട്ടു പിരിഞ്ഞു പോയി ജോലിയില്ലാതെ വന്നപ്പോഴേ. അവർക്ക് ആർക്കും ഒരു പണിയെടുക്കാൻ പറ്റാതായി, എന്ത് ചെയ്യാൻ പറ്റും, പട്ടിണ്ടെക്കാൻ പറ്റും, എന്തെങ്കിലും പണിക്ക് വേറെ പണിക്ക് മാറി ചിന്തിച്ച് പോയവരുണ്ട്. ഓരോ അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും സർക്കാരിൽ നിന്ന് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഈ പണിയെടുക്കുന്നവർക്ക് എന്തെങ്കിലും പരിരക്ഷയോ ഇൻഷുറൻസോ പിന്നെ ക്ഷേമമോ എന്തെങ്കിലുമൊക്കെ മറ്റുള്ള പിന്നെ അസംഘടിത മേഖലയെ പണിയെടുക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ക്ഷേമം. പക്ഷേ ഈ മേഖലയെ അവഗണിച്ചിട്ടിരിക്കുകയാണ്, തീർത്തും അവഗണിച്ചിട്ടിരിക്കുന്നു. പക്ഷേ ഇലക്ഷൻ വന്നാൽ പൊട്ടിക്കാൻ പടക്കം വേണം, എല്ലാ രാഷ്ട്രീയക്കാർക്കും പടക്കം വേണം, എല്ലാ ഉത്സവങ്ങൾക്കും പടക്കങ്ങൾ വേണം. പക്ഷേ നമുക്ക് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും കാണത്തില്ല, ഒരു സർക്കാരും കാണത്തില്ല. നമുക്ക് പല ആവശ്യങ്ങളാണ്. അപ്പോഴും തൊഴിൽ മേഖല എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പം വലിയ തൊഴിൽ സാധ്യതകളൊന്നും ഇല്ലല്ലോ. ഇപ്പം ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പല്ലേ ഈ തൊഴിലുറപ്പൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് നമ്മൾ പണി ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് ഇതുകൊണ്ടുള്ള നേട്ടമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ പലരും പറയണുണ്ട് അപകടമാണ്, നിങ്ങൾ അവിടെ പോകണേ എന്തിന്, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, പടക്ക് തന്നെ കെട്ടിയേ പറ്റുള്ളൂ, അത് ഡേഞ്ചർ അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എങ്കിലും അതിന് ഇന്നോളം ഒരു ഭയം നമുക്ക് തോന്നിയിട്ടില്ല. എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു മക്കളെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞപ്പോൾ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ചേട്ടൻ കൂലിപ്പണിക്ക് വന്നു, ഞാൻ തൊഴിലുറപ്പിന് വല്ലപ്പോഴൊക്കെ തൊഴിലുറപ്പിന് പോവും. പിന്നെ റബ്ബർ പാലെടുക്കുന്ന രാവിലെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് വരും. അവർ കഷ്ടപ്പെടുന്നതിൻ്റെ അർഹിക്കുന്ന കൂലി അവർക്ക് കൊടുക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഒരു കമ്മിറ്റിയിൽ അടുത്തൊരു ചർച്ച നമ്മൾ ചെയ്തിട്ട് അവരെ കൂടെ വിളിച്ച് അവരെ കൂടെ കേട്ടുകൊണ്ട് അവർക്ക് കൂലി, ഒരു ഏകീകൃത കൂലി നിശ്ചയിക്കാനുള്ള തീരുമാനം എടുക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഈ വ്യവസായത്തിൽ സ്വന്തം ജീവിതം തന്നെ അർപ്പിച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും സുമാർ 33 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന നന്ദിയോട് കേരളത്തിന്റെ പടക്ക വ്യവസായത്തിന്റെ തലസ്ഥാനമായി മാറിയതും ഒരു ചരിത്രമാണ്. വെടിക്കെട്ട് രംഗത്ത് പേരുകേട്ട NR പണിക്കരുടെ അനന്തരവനും ഈ മേഖലയിൽ 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന അനുഭവ പാഠവുമുള്ള രാമചന്ദ്രൻ ആശാൻ നന്ദിയോടിന്റെ ചരിത്രവുമായി അത്രമാത്രം ഇഴുകി ചേർന്നിട്ടുള്ള വ്യക്തിയാണ്. നന്ദിയോട് മേഖലയിൽ പടക്ക നിർമ്മാണ മേഖല ആരംഭിച്ചിട്ട് 40 വർഷത്തോളം ആയി. ഇത് പഴക്കവും തഴക്കവുമുള്ള ആശാന്മാരിൽ നിന്ന് ഇതിൻ്റെ കലാപരിപാടി പഠിച്ച് അത് വിദഗ്ധമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഉള്ള ഒരു പ്രദേശമാണ് നന്ദിയോട് മേഖല. അപ്പോൾ ഇതിൽ ഒരു ചരിത്രമുണ്ട്. ഈ നന്ദിയോട് മേഖലയിൽ ഈ കരിമരുന്നിൻ്റെ കലാപരിപാടി തുടങ്ങിയിട്ട് ഇതിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ ചാലയിലാണ് പടക്ക നിർമ്മാണം ആദ്യമായിട്ട് നമ്മുടെ അറിവിൽ തുടങ്ങിയിട്ടുള്ളത്. അവിടെ അത് കരിമരുന്ന് കലയാണ്. അന്ന് ഇത് ഈ കലാപരിപാടി ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നാലും തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ രാജസദസ്സിലും ഒക്കെ ഇത് ഈ കലാപരിപാടി നടത്തി പട്ടും വളയും വാങ്ങിയ ഒരു ഐതിഹ്യവും ചരിത്രവും നമ്മുടെ ഇതിൽ ആശാന്മാർ കൊണ്ട് നമ്മുടെ ഗുരുക്കന്മാർ അത്ര വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ഇത് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിന് വൈദഗ്ധ്യമുള്ളത് ചാലയിൽ കൊച്ചുരാമനാശാൻ ആണ്. ഇതിൻ്റെ തുടക്കമുള്ള അതിനുശേഷം എൻ ആർ പണിക്കർ മുതൽ അർജുന പണിക്കർ, അതുപോലെ തന്നെ അതിന് അങ്ങനെയുള്ള ആശാന്മാർ വരികയും നന്നോട് ആ ആശാന്മാരിൽ നിന്ന് പഠിച്ച് ആൾക്കാർ നന്നോട് ഒരു 7-10 ആശാന്മാർ നന്നോട് രംഗത്തുണ്ടായിട്ടുണ്ട്. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ നാശം വിതയ്ക്കാവുന്ന ഇരുതല മൂർച്ചയുള്ള ഒന്നാണ് കരിമരുന്ന്. ഈ തൊഴിലിനിറങ്ങുന്ന ആർക്കും നിശ്ചയമായും അതീവ ജാഗ്രതയും മനോധൈര്യവും നിർബന്ധമാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടെ കൂടി ചെയ്താൽ കുറേയൊക്കെ അപകടത്തിൽ ഒഴിവാകും. അല്ലാണ്ട് ഒരാളും
ഇത് പക്ഷേ ഒരു കളിപ്പാവ പോലെ ഒരു കളി പ്രസ്ഥാനം പോലെ ചെയ്താൽ അവരാരുമില്ല. വളരെ ശ്രദ്ധയോടെ കൂടി ഏത് സമയത്തും നമ്മൾ ഏത് നിമിഷവും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഇതിനെപ്പറ്റിയുള്ള പ്രവൃത്തിക്ക് നമ്മൾ എപ്പോഴും വളരെ ആലോചിച്ചും മനസ്സുകൊണ്ട് ഹൃദയം വളരെ വർക്ക് ചെയ്തും ആണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് രക്ഷപ്പെടാനൊക്കൂ. അത്രത്തോളം സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പണിയാണിത്. ഇത് അറിയാലോ ഡേഞ്ചറാണെന്ന്. അപ്പോൾ ഇത് ഡേഞ്ചറായ ഒരു പണിയാണ്. അപ്പോൾ അത്രത്തോളം സൂക്ഷ്മതയോടെയും സുരക്ഷിതത്വത്തോടെയും നമ്മൾ ഉത്തരവാദിത്വമൊക്കെ ഉള്ള ഒരു ആളിൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോഴേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഡേഞ്ചറായ ഒരു പണിയാണ്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഈ സുരക്ഷിതത്വം കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ അതിനുള്ള എല്ലാ സുരക്ഷിതത്വവും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീട്ടുകാരുടെ സപ്പോർട്ടും ഇവിടെ വരാൻ വേണ്ടി ഉണ്ടാകുന്നത്. ഒരിക്കൽ ഞാനൊരു സാധനമായിട്ട് പോകുന്ന ഒരിക്കൽ ഒരു കാരണത്തൊരു സ്ഫോടനം ഉണ്ടായി. അവിടെ വെച്ച് 3 പേര് മരിച്ചു. അപ്പോൾ ഞാനന്നൊരു ഓട്ടോയിലായതുകൊണ്ട് എൻ്റെ കൂടെ 2 പേരുകൂടെ ഓട്ടോയിലായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെയായി രക്ഷപ്പെട്ടു. ഇത്രയും ഇവിടെ നിറഞ്ഞു. നന്ദിയോടിലെ ഓരോ ആശാന്മാർക്കും ഇത്തരം കൈപ്പേറിയ അനുഭവ കഥകൾ പറയാനുണ്ടാകും. എങ്കിലും അവർക്ക് പച്ചയായ ജീവിതത്തിൻ്റെ ദുരന്ത കാഴ്ചകളിൽ നിന്നും രക്ഷാകവചമായി ഈ തൊഴിൽ കൂടിയേ തീരൂ. ഒരുപാട് മക്കൾക്ക് അച്ഛനില്ല, ഒരുപാട് മക്കൾക്ക് പിന്നെ ഒരുപാട് ഭാര്യയ്ക്ക് ഭർത്താവില്ല, ഒരുപാട് സഹോദരങ്ങൾക്ക് സഹോദരന്മാരില്ല. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ താറുമാറായി പോയിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് അവർക്ക് കിട്ടിയ ഫലം. തങ്ങളുടെ കൈകളിലൂടെ വിപണിയിലെത്തുന്ന വസ്തു കാരണം ഒന്നിനും ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയാണ് ഇവർക്ക്. എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് പൂർണ്ണമായും നിയമം അനുസരിച്ചാണ് ഇവർ ഈ വ്യവസായം വർഷങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൃശ്ശൂർ പൂരത്തിന് കൺട്രോളർ കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ച് അവിടെ ആ അവിടുത്തെ വെടിക്കെട്ടിനനുസരിച്ച് അത് അവർ കൊടുത്തിട്ടുണ്ട്. ഇത്ര ഡെസിബിളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് അവിടെ കൊടുത്തു. അവർ അത് ഈ കൺട്രോളിൽ കൂടെ നിന്നാണ് അത് ആ പരിപാടി ഇവിടെ നടത്തിയത്. അപ്പോൾ അതുപോലെ ഇവിടെയും ആ നിർദ്ദേശങ്ങൾ ഈ ഫയർവോക്സ് ചെയ്യുന്ന ലൈസൻസിയൊക്കെ കൊടുക്കുകയും അവർക്ക് സമാധാനപരമായിട്ട് ഇതിനെ അപകടമില്ലാത്ത രീതിയിൽ ചെയ്തു കൊണ്ടുപോകാനുള്ള നിർദ്ദേശം കൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സൗണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് മാനുഫാക്ചറിങ് സ്റ്റേജിലാണ് സൗണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 145 dB ഒരു ക്രാക്കറിന്, അതിങ്ങനെ ഒരു 5 മീറ്റർ റേഡിയസിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ഒരു സ്ട്രക്ചറിൻ്റെ പുറത്തിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. അങ്ങനെ നോയ്സ് മെഷർ ചെയ്യണമെന്നാണ്. അത് എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ലൈസൻസ് കൊടുക്കുന്നത്. ഇതാണ് മെയിനായിട്ട് ഈ ശബ്ദ മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ ഉള്ളൊരു സ്റ്റിപ്പുലേഷൻ ഈ ക്രാക്കേഴ്സിൻ്റെ പുറത്ത്. ഗ്രീൻ ക്രാക്കേഴ്സിനകത്ത് പൊല്യൂഷൻ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് ഉള്ള സാധനങ്ങൾ അതിനകത്ത് എമിഷനിൽ കാണില്ല. അതിൻ്റെ സർട്ടിഫിക്കേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ല ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന പാരാമീറ്റേഴ്സും കാണില്ല. അതുകൂടാതെ എമിഷൻസ് വരുമ്പോൾ ഒരുപാട് പുക ഉണ്ടായി മറ്റ് പ്രശ്നം ഉണ്ടായിരിക്കും വേണ്ടി അതിനകത്ത് തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അതിനകത്തുണ്ട്. ഒരു ചെറിയൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുത്തിട്ട് ഈ എമിഷൻസ് കൺട്രോൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പൊല്യൂഷൻ വലുതായിട്ട് ഉണ്ടാവില്ല. കാരണം ഈ കോവിഡ് സമയത്ത് ആണ് ഇത് ഈ റെസ്ട്രിക്ഷൻ മെയിനായിട്ട് ഇപ്പം ചെയ്യുന്നത്. ലങ്സിനെ ഇൻഫെക്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വരട്ടെ, അങ്ങനെ വന്നാൽ ആ രീതിക്ക് നമുക്ക് ചെയ്തുകൊണ്ട് പോകാമല്ലോ. അങ്ങനെ വരട്ടെ, വന്നാലോ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ രീതിക്ക് പോകാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അതിനകത്തുള്ളൊരു ഈ പിന്നെ അത് വരുമ്പോൾ എന്ത് സംഭവിക്കാൻ പോണ ഈ പിന്നെ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരും. ഒരുപാട് കളർ ഐറ്റങ്ങളുണ്ട്, അതൊക്കെ കുറേ ഒഴിവാക്കേണ്ടി വരും. കൃത്യമായ നിയമസംഹിതകളിലൂടെ മാത്രമാണ് ഓരോ യൂണിറ്റിനും പ്രവർത്തനാനുമതി ലഭിക്കുന്നത്. നിർമ്മാണശാല പ്രവർത്തിപ്പിക്കുന്നതിനും കരിമരുന്ന് കൈവശം വയ്ക്കുന്നതിനുമെല്ലാം ഈ ലൈസൻസ് നിർബന്ധമാണ്. പുതുതായിട്ട് ഒരു ലൈസൻസ് വടക്ക് നിർമ്മാണത്തിനുള്ള ലൈസൻസ് എടുക്കുന്നത് കളക്ടറേറ്റ് വഴിയാണ് എടുക്കുന്നത്. കളക്ടറേറ്റിൽ ADM ആണ് ആ ലൈസൻസ് തരുന്നത്. അത് ADMന് അപേക്ഷ കൊടുത്തതിന് ശേഷം, കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്തതിന് ശേഷം ADMൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഫയർഫോഴ്സ് അതായത് പ്രദേശത്തുള്ള തകിട്സ് പിന്നെ CI ഓഫീസ് സർക്കിൾ ഓഫീസ് തകിട്സുകാർ ഈ 3 സ്ഥലത്തും അന്വേഷണത്തിന് അവർ ഫോർവേഡ് ചെയ്ത് വിടുകയും അവർ വന്ന് ഈ സ്ഥലം നിശ്ചിത സ്ഥലത്ത് അതിനുള്ള അനുയോജ്യമായ സ്ഥലമാണോ ഈ പടക്ക് നിർമ്മാണ മേഖലയ്ക്ക് വേറെ അടുത്ത് വീടുകളുണ്ടോ ലൈസൻസ് കൊടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടി അവരൊക്കെ വന്ന് നോക്കുകയും ഒരു പ്രശ്നമില്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കളക്ടറേറ്റിൽ കൊടുത്ത് അങ്ങനെയാണ് നമുക്ക് ലൈസൻസ് തരുന്നത്. അതിന് ഫീസ് അടച്ച് നമ്മൾ ലൈസൻസ് നമ്മൾ വാങ്ങും. 3 കൊല്ലത്തേക്കാണ് ലൈസൻസ് കൊടുക്കുന്നത്.
നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ മാത്രമേ യൂണിറ്റ് ഉടമകൾക്ക് ലൈസൻസ് ലഭ്യമാകൂ. വെടിമരുന്ന് കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് 50-45 മീറ്റർ അകല ചുറ്റളവിൽ വീടുകൾ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പോൾ അതിന് അകത്തുള്ളതാണ്, അതിനാണ് അവർ 15 കിലോ ലൈസൻസാണ് ഒരു സമയം നമുക്ക് ജോലി ചെയ്യുന്നതിനുള്ള ലൈസൻസ് തരുന്നത്, 15 കിലോയ്ക്ക് തരുന്നത്. ഇപ്പം നമുക്ക് 3 ഷെഡാണ് ലൈസൻസിന് വേണ്ടി, 3 ഷെഡാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിൽ മാനുഫാക്ചറിങ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് 4 വാതിലുകളാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇൻഗ്രീഡിയൻ്റ് ഷെഡ് അതായത് മറ്റ് റാ മെറ്റീരിയൽസ് ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്ത് 3 വാതിൽ വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പടക്കമെല്ലാം നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്യുന്നിടത്ത് 1 വാതിലിൻ്റെ ഒരു സ്റ്റോർ റൂം വേണം. തൊഴിലിനോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ട് കൂടിയും പലപ്പോഴും ഈ വ്യവസായത്തിലുള്ളവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഒരു ദുരന്തത്തിൻ്റെ പേരിൽ ഇന്നും ക്രൂശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഉപയോഗശൂന്യമായ കരിമരുന്നിനെ ഉപ്പ് ചേർത്ത് നിർവീര്യമാക്കുന്നത് പോലെ ജീവിതത്തിലെ കയ്പുകളെല്ലാം ചെറു പുഞ്ചിരി കൊണ്ട് നേരിട്ട് അവർ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുകയാണ്.